വളരെ ഏറെ നമുക്ക് വിഷമം തോന്നിക്കുന്ന ഒരു പ്രസ്താവന. നമുക്കെല്ലാം പ്രിയങ്കരിയാണ്, വളരെ ബഹുമാന്യമാണ്. ഇന്ത്യയിലെ കായിക മേഖലയിൽ ഒരുപക്ഷെ ഏറ്റവും തലയെടുപ്പോടുകൂടി എപ്പോഴും ഉയർന്നു നിൽക്കുന്ന രാജ്യസഭാ അംഗം കൂടിയായിട്ടുള്ള പി ടി ഉഷ, രാജ്യസഭാ അംഗം മാത്രമല്ല, ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന, ഇപ്പോഴും കായിക മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന, ഒളിമ്പിക്സിൽ പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ സ്ഥാനം ഒരു കാലഘട്ടത്തിൽ നേടി ഇന്ത്യയിലെ ബഹുജനങ്ങളുടെ ആകെ ഒരു റെസ്പെക്റ്റ് നേടിയിട്ടുള്ള കേരളക്കാരി കൂടിയായിട്ടുള്ള പി ടി ഉഷ ഇന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത് ആരുടെ പ്രേരണയാലാണോ, എന്തോ സ്വയം തോന്നിയിട്ട് പറഞ്ഞതാണോ, അതോ ഇനി മറ്റാരെങ്കിലും പറഞ്ഞിട്ടാണോ എന്ന് ഇപ്പം നമുക്കറിയില്ല. സാധാരണ രീതിയിൽ അങ്ങനെ അവർ ഒരു വനിത എന്നുള്ള നിലയിൽ പറയാൻ യാതൊരു പറയാൻ പാടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഗുസ്തിക്കാരിയായിട്ടുള്ള, ഗുസ്തിക്കാരാണല്ലോ അവർ, കായിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണല്ലോ റെസ്ലിംഗ്. ഇപ്പം റെസ്ലിംഗിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ യുവതികളും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവർക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവത്തെ സംബന്ധിച്ച് പരാതി പറഞ്ഞപ്പോൾ, ആ പരാതി പറഞ്ഞ ഉടനെ പെറ്റീഷൻ, അവർ പെറ്റീഷൻ കൊടുത്ത ഉടനെ അവരുടെ പേര് ആരെക്കുറിച്ചാണോ പരാതിപ്പെട്ടത് ആ പരാതിക്കാരൻ്റെ കയ്യിലെത്തി, പോട്ടെ അത് കഴിഞ്ഞ് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് മാസം ഒന്നും കഴിഞ്ഞു, ഒരു അന്വേഷണ റിപ്പോർട്ടും ഇതുവരെ വന്നില്ല. പോലീസിന് ഒരു പെൺകുട്ടികൾ ഇത്തരത്തിൽ പരാതി കൊടുത്താൽ ഇന്ത്യയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിയമപ്രകാരം വളരെ പെട്ടെന്ന് ഒരു FIR ആണ്, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് കിട്ടുന്ന ഇറക്കുക എന്നുള്ളതാണ്. അതും ഉണ്ടായില്ല. എന്തിനേറെ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, ഒരു FIR പോലും ഇറക്കാൻ പറ്റാത്തത് വളരെയേറെ ഒരു സീരിയസ് ആയിട്ടുള്ള ഗൗരവമേറിയ ഒരു വിഷയമായിട്ട് കാണേണ്ടതാണ്, ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ അഭിപ്രായം ഉയർന്നു വരികയും ചെയ്തു. രാജ്യവ്യാപകമായി തന്നെ ഈ പ്രശ്നം, ഇവരുടെ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം ഗൗരവമായി കണക്കിലെടുക്കണം എന്ന് എല്ലാ മാധ്യമരംഗത്തുള്ളവർ മാത്രമല്ല ബഹുജനങ്ങളും പറയാൻ തുടങ്ങി. പെൺകുട്ടികൾ ഇത്രയും ഇത് ഉറച്ചു നിന്ന് ഞങ്ങൾ വിജയിക്കുന്നതുവരെ, ഞങ്ങൾക്ക് നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ പൊരുതും എന്ന് പറയുന്നത് അന്യായമാണ്, ഇൻഡിസിപ്ലിനാണ്, ലജ്ജാകരമാണ് എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് അങ്ങനെ ഒരു പ്രസ്താവന അവർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ഇറക്കിയതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്, അത് ആ പ്രസ്താവന ശരിയല്ല, അവരത് പിൻവലിക്കണം. യഥാർത്ഥത്തിൽ ഈ സമരത്തിൽ പബ്ലിക്കായിട്ട് സമരം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് അവർ ആലോചിക്കണ്ടേ ഒരു നിമിഷം? അവരും ഒരു സ്ത്രീയല്ലേ, അവർക്കും ഇല്ലേ, അവരും ഒരു അമ്മയല്ലേ. ചെറിയ 16 വയസ്സുള്ള പെൺകുട്ടി അടക്കം ഈ പരാതി ഒരു ഉത്തരവാദപ്പെട്ട പാർലമെൻറ്റ് മെമ്പർക്കെതിരെ പറയുമ്പോൾ, ആ പാർലമെൻറ്റ് മെമ്പറുടെ സംരക്ഷകയായിട്ടാണോ കായിക മേഖലയെ ഇപ്പോഴും ഒരു വലിയ പദവി വഹിക്കുന്ന ഒരു വനിതാ MP ചെയ്യേണ്ടിയിരിക്കുന്നത്? ശരിയാണോ ഇത്? നീതിയാണോ? സ്ത്രീകൾക്ക് വേണ്ടി വലിയ തോതിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്ന ഗവൺമെൻറ് ഇങ്ങനെ ഇത്തരത്തിൽ വളരെ വിഷമത്തോടുകൂടി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ട 7 പേർ അവിടെ ഇരുന്ന് സമരം ചെയ്യുമ്പോൾ അവരെ കണ്ടെന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം ഈ രൂപത്തിൽ അവരെ പരസ്യമായിട്ട് അധിക്ഷേപിക്കുകയാണോ വേണ്ടത്? അത് ശരിയാണോ എന്ന് ബഹുമാന്യയും പ്രിയങ്കരിയുമായ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, എത്രയോ വട്ടം ഞാൻ മിനിസ്റ്ററായിരുന്ന സന്ദർഭത്തിലും അതിനുശേഷവും ഉഷയുമായി ഞാൻ നേരിട്ട് കണ്ടിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കായിക താരം, അതുപോലെ ബഹുമാനിക്കുന്ന ഒരു കായിക താരം എല്ലാവരെയും പോലെ. അവരിൽ നിന്ന് ഈ വാക്കുകൾ ഉണ്ടായത് ഞങ്ങൾക്കൊക്കെ വലിയ വിഷമമുണ്ട്. അവരിത് ഒന്ന് അവർ പറഞ്ഞിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത് കുറച്ച് കഠിനമായിപ്പോയി, അത് പുനഃപരിശോധിക്കണം. അങ്ങേയറ്റം ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അത് അവർ ഒന്നുകൂടി ഈ പറഞ്ഞത് ശരിയാണോ എന്ന് സ്വയം പരിശോധിക്കുക, അതാണ് വേണ്ടത്. ഏത് തരത്തിൽ പ്രേരിതമായിട്ടാണെങ്കിൽ പോലും ഈ പെൺകുട്ടികളെ ഉന്നയിച്ചിട്ടുള്ള പരാതി, ആ പരാതിയുടെ മേലെ ശരിയോ തെറ്റോ എന്ന് അന്വേഷിച്ച് ഒരു FIR ഇടുന്നതിന് പോലും സാധിക്കുന്നില്ല എന്നത് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായും
ആ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദത്തിന് ഉടമകൾക്ക് വേണ്ടി പ്രതികരിക്കുകയാണ് വേണ്ടത്. അതാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം. അത് ചെയ്യാൻ കായിക മേഖലയെ പ്രതിനിധീകരിക്കുകയും ഇപ്പോഴും വലിയ പദവി വഹിക്കുകയും ചെയ്യുന്നവർ ചെയ്യേണ്ടിയിരിക്കുന്നത് അവിടെ പോയി കണ്ടവരോടൊന്ന് അന്വേഷിക്കുക. അതിനു പകരം ഇൻഡിസിപ്ലിൻ ആണ്, ലജ്ജാകരമാണ്, പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത് എന്നൊക്കെ അല്ല എന്നൊക്കെ മാത്രമല്ല വളരെ കുറച്ച് അധിക്ഷേപിക്കുന്ന സ്വരത്തിലാണ് അവർ സംസാരിച്ചത്. അത് പി ടി ഉഷയുടെ ഭാഗത്തുനിന്ന് വേണ്ടിയിരുന്നില്ല. അതവർ ഒന്നുകൂടി പരിശോധിച്ച് അതവർ അവരുടെ തെറ്റ് തിരുത്തും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്.